നഗരസഭ മാസ്റ്റർ പ്ലാനിൽ ഔട്ടർ റിംഗ് റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയതിനെതിരെ പാലോളിപ്പലം നിവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. നേരത്തെയുള്ള അലൈൻമെന്റ് വഴി തന്നെ റോഡ് പുനഃസ്ഥാപിക്കണമെന്ന് കർമ്മസമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിലുള്ള അലൈൻമെന്റ് പ്രകാരം 30 വീടുകളും 25 കടമുറികളും പൊളിച്ചു നീക്കേണ്ടി വരും. 1984 അലൈൻമെന്റ് പ്രകാരം റോഡ് ഇതുവഴിയല്ല നിർദ്ദേശിച്ചത്. പാലോളിപ്പലം ജംഗ്ഷനിൽ 80 മീറ്റർ കിഴക്കുമാറി പുതുപ്പടം ഗ്രന്ഥാലയത്തിന്റെ പിറകിലൂടെ യൂണിവേഴ്സിറ്റി സബ് സെന്ററിന് സമീപം എത്തുന്ന വിധത്തിലായിരുന്നു അലൈൻമെന്റ്. എന്നാൽ പുതിയ മാസ്റ്റർ പ്ലാനിൽ ഇന്ന് പാലോളിപ്പലം ആയുർവേദ ആശുപത്രി വഴിയാണ് റോഡ് പോകുന്നത്. നേരത്തെ അലൈൻമെന്റുള്ള സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനോ വീടിനോ അനുമതി നൽകിയിരുന്നില്ല. അതിനാൽ മുൻ അലൈൻമെന്റ് പ്രകാരം റോഡ് പദ്ധതി നടപ്പാക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാലോളിപ്പാലം പാലത്തിൽ നിന്നും 70 മീറ്റർ കിഴക്കോട്ട് പുതുപ്പണം ഗ്രന്ഥാലയത്തിൻ്റെ പിൻവശം ഉണ്ടായി ഷോറൂമിൻ്റെ കൂടെയായിരുന്നു ആദ്യം ഒരു അലൈൻമെൻ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് അത് മാറ്റി പാലോളിപ്പാലം ടൗണിൽ നിന്ന് ആയുർവേദ ഹോസ്പിറ്റൽ വഴി ബിയർ സെൻറ്റർ വഴി അവിടെ നിന്ന് പഴയ അലൈൻമെൻറ്റിനകത്ത് തന്നെയാണ് പോകുന്നത്. ഇവിടെ മാത്രമാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ആ മാറ്റിയ സ്ഥലത്ത് ഏകദേശം 4x4 മീറ്റർ വീതിയിൽ 1998 ജനകീയ ആസൂത്രണത്തിൻ്റെ പേരിൽ ജനകീയമായൊരു റോഡ് വെട്ടുകയും ഇരുഭാഗത്തുള്ള ആൾക്കാരതിന് സ്ഥലം ഫ്രീയായി അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വന്ന അലൈൻമെൻറ്റ് പ്രകാരം 15 മീറ്റർ റോഡ് വരികയാണെങ്കിൽ ഏകദേശം ഒരു 30 വീടോളം പൂർണ്ണമായും ഭാഗികമായും മാറ്റപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ ഒരു 6 കടകൾ 22 മുറികളുള്ള 6 കടകളും നഷ്ടപ്പെടും. ഈ കടകൾ നഷ്ടപ്പെടുന്നവർ ഹൈവേക്ക് സ്ഥലം പോയതിൻ്റെ പേര് മാറി ഇപ്പുറത്തേക്ക് വന്ന ആൾക്കാരാണ്. വാർത്താസമ്മേളനത്തിൽ പി കെ കൃഷ്ണൻ, പി കെ അസീസ്, മധുസൂദനൻ മണൽ, സജിത മണൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഫരീദ ഓപ്റ്റിക് 19 വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നറുക്കെടുപ്പിലൂടെ ഒരു ബമ്പർ സമ്മാനമായി ഹോണ്ട ആക്ടിവ 4G 40% ഡിസ്കൗണ്ട് കൂടാതെ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ ക്രോക്കറി ഡിന്നർ സെറ്റുകളും സമ്മാനമായി നൽകുന്നു. ഫരീദ ഓപ്റ്റിക്, വടകര.